Hi guys, you are watching Bachelor's Kitchen Diaries with Chucky and of course, keep watching and enjoy. ഹലോ, ഇന്ന് ബാച്ചിലേഴ്സ് കിച്ചൺ നിങ്ങളുടെ മുമ്പിലെത്തിയിരിക്കുന്ന ഒരു കിടിലൻ ഡിഷുമായിട്ടാണ്, അതായത് ഉണക്ക ചെമ്മീൻ ചമ്മന്തി. പേഴ്സണലി പറയുവാണെങ്കിൽ ഇതെൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടൊരു ഡിഷാണ് കേട്ടോ. നല്ല ചൂട് ചോറും ഈ ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര വേണേലും ഇരുന്ന് കഴിക്കാം. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആക്ച്വലി ഇത് പപ്പയുടെ ഒരു സ്പെഷ്യലാണ് കേട്ടോ. എൻ്റെ പപ്പ തന്നെയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. പപ്പയുടെ സ്പെഷ്യൽ ഐറ്റമാണിത്. സോ ഇന്ന് നമുക്ക് പപ്പയെ കൊണ്ട് തന്നെ ഒന്ന് ചെയ്യിപ്പിച്ച് നോക്കാം. ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ പറയാം. ഇത് ഒരു കപ്പ് ഉണക്കക്കൊഞ്ചാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഉണക്കക്കൊഞ്ചിനെ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അതിനെ നന്നായിട്ടൊന്ന് നല്ല വെള്ളത്തിൽ നല്ല ഉലച്ച് കഴുകുക. അതിനുശേഷം അതിനെ ഒരു ചീനിച്ചട്ടി എടുത്ത് നല്ലൊരു ക്രിസ്പി ആയിട്ട് വരുന്നിടം വരെയൊക്കെ നമ്മളതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ആ ഫ്രൈ ചെയ്തതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് തവിയുടെ ബാക്ക് കൊണ്ടൊന്ന് ഞെക്കിയാൽ ആ തലയിൽ ഒടിഞ്ഞു പോകും. ഇതുപോലെ ക്ലിയറാക്കി കിട്ടുകയും ചെയ്യും നമുക്ക്. ഇനി വേണ്ട എന്താന്ന് വെച്ചാൽ, ഒരു മുക്കാൽ ഭാഗം തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു അഞ്ചാറ് കൊച്ചുള്ളി, ഒരു അഞ്ച് അല്ലി വെളുത്തുള്ളി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത് ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ഉണക്കക്കൊഞ്ച് തന്നെയാണ്. പിന്നെ മുളകുപൊടിയുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളുടെ എരിവിൻ്റെ ഇഷ്ടാനുസരണമാണ് കേട്ടോ. കൂട്ടുകയും ചെയ്യാം, കുറയ്ക്കുകയും ചെയ്യാം. ശരിക്കും ഇത് നല്ലൊരു ഡിഷാണ് കേട്ടോ. ഇതിനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്കിതിനെ ഇനി ജാറിലേക്കൊന്ന് മാറ്റാം. ഇതിനെ എല്ലാത്തിനെയും കൂടെ ഒരുമിച്ചിട്ടങ്ങ് നമുക്ക് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കേണ്ട കാര്യമുള്ളൂ. നമുക്ക് ഇതിനകത്ത് വെള്ളമോ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. നമ്മുടെ ചോറിൻ്റെ ചമ്മന്തി പോലല്ല ഇത്, കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ചമ്മന്തി ആയിരിക്കും. ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക. ഇതാണ് അതിൻ്റെ പാകം എന്ന് പറയുന്നത്. ഒരു രണ്ട് വട്ടം ജസ്റ്റ് ഒന്ന് ഓണാക്കി വിട്ടാൽ മതി. ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് വരിക. ഇനി ഈ ചതഞ്ഞ് വന്നതിനകത്തോട്ട് നമ്മൾ ഇനി നന്നായിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഉണക്ക കൊഞ്ച് ഇട്ട് ഒരു രണ്ടടിയും കൂടെ കൊടുത്ത് എടുക്കുക. അതിനെയും ജസ്റ്റ് ഒന്ന് നമ്മൾ ഉണക്ക കൊഞ്ചിനെ ഇട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി. ഒരുപാട് ചതയാൻ നിൽക്കണ്ട. ഇതിനെ ഒന്ന് ചതച്ചെടുത്ത് ഇതാണ് നമ്മുടെ ഉണക്ക കൊഞ്ച് ചമ്മന്തിയുടെ പരുവം എന്ന് പറയുന്നത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ശരിക്കും നല്ലൊരു ഡിഷാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ കമൻസ് എനിക്ക് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് തരണേ. നല്ലൊരു ഡിഷായിരിക്കും ഇത്. നമുക്ക് എത്ര ചോറ് വേണേലും കഴിക്കാം. വേറൊന്നും വേണ്ട നമുക്ക് ചോറ് കഴിക്കാൻ ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഇതെന്ന് ചെയ്ത് നോക്കുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.